നമ്മൾ അതിർത്തി കടന്ന് ചെന്നൈയിലേക്കാണ്. ഇനി മദ്രാസ് ഐ ഐ ടിയിലെ വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട മലയാളികളുടെ ഒരു ഫുഡ് ട്രക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ബർഗറും സാൻഡ്വിച്ചും ഷവർമയും വിവിധ തരം ഷേക്കുകളും ഒക്കെ കിട്ടുന്ന ഒരു ഫുഡ് ട്രക്ക്. എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്ന ഹേമന്ത് സുദേവിന്റെ പാചകത്തോടുള്ള അടങ്ങാത്ത താല്പര്യം കൂടിയുണ്ട് ഈ ഫുഡ് ട്രക്കിന് പിന്നിൽ. അപ്പോ നമുക്കും പോയി ഒന്ന് ബർഗർ കഴിച്ചിട്ട് വരാം. ഗൈസ്, സമയം ഒരു 10 മണിയായിട്ടുണ്ട്. ഞാനൊന്ന് മതിൽ ചാടാൻ പോവാണ്, അതും മദ്രാസ് ഐ ഐ ടിയുടെ മതിൽ. തെറ്റിദ്ധരിക്കണ്ട, ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഒരു ബർഗറോ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ ഒക്കെ കഴിക്കാമെന്ന് കരുതിയിരുന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോഴാണ് മദ്രാസ് ഐ ഐ ടിയുടെ അകത്ത് ഒരു ഫുഡ് ട്രക്ക് ഉണ്ട്, മലയാളിയുടെ ഫുഡ് ട്രക്കാണ്. അവിടെ എയർഫോഴ്സിൽ നിന്നൊക്കെ റിട്ടയർ ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ കൊതിച്ച ഒരു മനുഷ്യൻ ഒരു ഫുഡ് ട്രക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല ബർഗറും ഒപ്പം തന്നെ സാൻഡ്വിച്ചും ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. കഴിച്ചു നോക്കണം, അപ്പോൾ മതിലെ അടിയിട്ട് വരാം. അപ്പോൾ ദേ നമ്മുടെ മദ്രാസ് ഐ ഐ ടിയിലെ റോട്ടർമാൻ തട്ടുകടയിലേക്ക് അല്ലെങ്കിൽ ഒരു ഫുഡ് ട്രക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടൻ തന്നെ ഇതിനെ തട്ടുകട എന്ന് പറയുന്നത് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, കാരണം വലിയൊരു സ്വപ്നത്തിൻ്റെയൊക്കെ തുടക്കമാണ്. നമ്മുടെ ഹേമന്ത് ഏട്ടൻ ഇവിടെ ഉണ്ട്, ഇവിടെ അടുത്ത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എവിടെ ഉണ്ട്, അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഈ കടയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിക്കാം. ചേട്ടാ നമസ്കാരം. ആദ്യം ചേട്ടനെ പറ്റി പറയണം, ഒപ്പം തന്നെ റോട്ടർമാനെ പറ്റിയും പറയണം. എൻ്റെ പേര് ഹേമന്ത് സുദേവ്. ഞാൻ വ്യോമസേനയിലായിരുന്നു ഒരു 10 വർഷത്തോളം. 2021 എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ആവുന്ന ഹെലികോപ്റ്റർ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. 21 റിട്ടയർ ആയതിന് ശേഷം ഞാൻ ചെന്നൈയിൽ തന്നെയായിരുന്നു എൻ്റെ അവസാനത്തെ പോസ്റ്റിംഗ്, എയർഫോഴ്സ് സ്റ്റേഷൻ താമ്പരം. ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു ചെന്നൈയിൽ തന്നെയാണ്. പിന്നെയും നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ തന്നെ നമുക്ക് സെറ്റിൽ ചെയ്യാം. കൊച്ചിലെ മുതൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാനും കഴിക്കാനും എല്ലാത്തിനും ഇഷ്ടം. ഒരുപാട് യങ്സ്റ്റേഴ്സ് അങ്ങനെ ഉണ്ടെങ്കിലും ഒരു ഓണ്ടർപ്രണർഷിപ്പ് അന്നും എല്ലാം വിചാരിച്ചിരുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ജോബാണ്, നമുക്ക് എല്ലാവരും ഡ്രീം ചെയ്യുന്ന ഒരു ഇത് ആണെന്നാണ് വിചാരിച്ചത്. ഇതിൽ ഒരു 99% നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ട്രയൽ ചെയ്ത് എല്ലാവർക്കും ഒരുപാട് പേർക്ക് നമ്മൾ കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി കൊണ്ടുവരാനായിട്ട് ഇവിടെ നോക്കിയിട്ടുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് എസ്പെഷ്യലി മലയാളികളും നോർത്ത് ഇന്ത്യൻസിനും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് മലബാർ ബർഗർ എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലുള്ള നമ്മളെ മസാലകൾ ഉപയോഗിച്ച് ചിക്കൻ്റെ ലെഗ് മീറ്റ് നമ്മൾ 24 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ലെഗ് മീറ്റ് ബട്ടറിൽ ഓവൻ ബേക്ക് ചെയ്ത് ബർഗറിൽ വെച്ച് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബർഗറാണ്. അല്ല, ഒരുപാട് പുതിയ വിഭവങ്ങളുണ്ട്. നന്നാരി സർബത്ത് നമ്മൾ തൃശ്ശൂരിൽ ഒരുപാട് ഫേമസായ നന്നാരി മിൽക്ക് ഷേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിള്ളേർക്കെല്ലാം പിള്ളേരുടെ ഇടയിൽ ഒരു വലിയൊരു തരംഗമായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. ആക്ച്വലി ഫുഡ് വെറൈറ്റീസാണ്, കൺസെപ്റ്റ്സും കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഹേമന്തേട്ടനാണെങ്കിലും നല്ല കമ്മ്യൂണിക്കേറ്റീവ് ആണ്. നമ്മളോട്ട് പുള്ളിക്ക് കുറേ കൺസെപ്റ്റ്സ് ഉണ്ട് മനസ്സിൽ. പുള്ളി പാഷൻ കൊണ്ടിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പുള്ളി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിയുടെ ആ ഒരു പാഷൻ ആക്ച്വലി ഫുഡിലും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം പല വെറൈറ്റീസാണ് നമുക്ക് പൊതുവേ നമ്മൾ കണ്ടുവരുന്നതല്ലാണ്ട് ട്രൈ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഉണ്ടാവും. ചേട്ടാ, ബർഗർ അതിനെ മീറ്റ് ഞാൻ വിചാരിച്ചതിനെക്കാളും
അടിപൊളിയായിരുന്നു. പിന്നെ ഒപ്പം തന്നെ വേറൊരു പ്ലാൻ ഉണ്ടല്ലോ വിമൻ എംപവർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ വിമൻ എംപവർ, അതായത് നമ്മളെ സൊസൈറ്റിയിലുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വിമൺ, അതായത് ആസിഡ് അറ്റാക്കോ എസും ട്രാൻസ്ജെൻഡേഴ്സും, അവർക്കെല്ലാം ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്ത് അവരുടെ ഓൾ വിമൻ എംപവേർഡ് ഒരു സംരംഭമാണ് നമ്മൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. റോട്ടർമാൻ്റെ തന്നെ പുതിയൊരു 24 മണിക്കൂറും ഓപ്പൺ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഒരു ഔട്ട്ലെറ്റ് നമ്മൾ ടീനഗറിൽ ഒരു 2 മാസത്തിനകം ഓപ്പൺ ആവും. ഇതേപോലെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വിമൻസും വിമൻ ഫുൾ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഒരു ഔട്ട്ലെറ്റ് ആയിരിക്കും അത്. ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് മനുഷ്യനോട് പ്രത്യേകിച്ചൊരു റെസ്പെക്റ്റ് കൂടിയുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ കടയിൽ ജോലി ചെയ്യുന്നവരെല്ലാം മണിപ്പൂർ സ്വദേശികളാണ്. അതിലെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച് ഇപ്പോഴും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ക്യാമ്പിൽ കഴിയുന്ന മനുഷ്യന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ കടയിൽ ജോലി ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക ഒരു സല്യൂട്ട് കൂടിയുണ്ട്. കാരണം ഇവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് അവരുടെ ഒരു വിഷമവും ആ സ്ഥലത്തുള്ള ഒരു ഭീകരതയൊക്കെ കൃത്യമായി മനസ്സിലായി. എന്തായാലും ഇപ്പം അതും നല്ല ഭക്ഷണം, നല്ല ബർഗർ, നല്ല സാൻഡ്വിച്ച്, ഒപ്പം തന്നെ ഷവർമ, അങ്ങനെ ഒരുപാട് നല്ല ഭക്ഷണങ്ങളുണ്ട്. അത് ഈ IIT ക്യാമ്പസിലുള്ളവർക്കാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ ടീനഗറിൽ വൈകാതെ ഇവരുടെ ഷോപ്പ് വരുന്നുണ്ട്, അപ്പോഴേ ഞാൻ പോകും കഴിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. വളരെ തോട്ട്ഫുള്ളായ ഒരു സംരംഭകനാണ് ഹേമന്ത്. ഏതായാലും IIT വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട രുചിയും ബർഗറും ഒക്കെ ഇനി കൂടുതലിടങ്ങളിലേക്ക് എത്തട്ടെ. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്ലാൻസ് വിമൻ എംപവർമെൻറ്റ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രാവർത്തികമാകട്ടെ.